വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട് കയറിയ ആദിവാസി യുവാവ് ബാലന്റെ തിരോധാനത്തിലേക്കാണ് ഇനി പോലീസ് കയറി പോകുന്നത്. പാലക്കാട് മണ്ണാർക്കാട് ആനമൂളിയിലെ ആദിവാസി യുവാവ് ബാലൻ 4 ദിവസം മുൻപാണ് മല കയറിയത്. തുടർന്ന് ബാലന്റെ മൃതദേഹം ഉരുളംകുന്ന് കാട്ടിലെ പുഴയിൽ കണ്ടെത്തുകയായിരുന്നു. ബാലന്റെ മൃതദേഹത്തിലെ വെട്ടേറ്റ പാടുകളാണ് കൊലപാതകമെന്ന സംശയമുണർത്തിയത്. ആനമൂളി പാലവളവൂരിൽ നിന്ന് ബാലൻ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയത് സുഹൃത്ത് ചന്ദ്രനൊപ്പമായിരുന്നു. കൈതച്ചിറ കോളനിയിലെ ചന്ദ്രൻ എന്ന ഭാസി ബാലന്റെ ബന്ധു കൂടിയാണ്. 4 ദിവസം കഴിഞ്ഞിട്ടും ബാലൻ വനത്തിൽ നിന്ന് മടങ്ങിയെത്തിയില്ല. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം വനത്തിലെ പുഴയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ വെട്ടേറ്റ പാട് കണ്ടതോടെ ബാലനൊപ്പം കാട്ടിലേക്ക് പോയ ഭാസിയിലേക്ക് സംശയമുന്നു നീണ്ടു. രണ്ട് 3 ദിവസത്തെ ശേഷം മാത്രമേ വീട്ടിലേക്കൊക്കെ പോകാറുള്ളൂ. അപ്പോൾ അവിടെ സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കത്തിന് ഉപയോഗിച്ച കത്തി കാണിച്ചു കണ്ടെടുത്തിട്ടുണ്ട്. അവർ തരുന്ന വസ്ത്രങ്ങളും മറ്റും സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വറത്തിൽ വെച്ച് മദ്യപാനത്തിന് ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി എന്നാണ് ഭാസിയുടെ മൊഴി. തുടർന്ന് കയ്യിൽ കരുതിയ ആയുധം ഉപയോഗിച്ച് ഭാസി ബാലനെ വെട്ടുകയായിരുന്നു. ഭാസിയെ പോലീസ് പിടികൂടി. മണ്ണാർക്കാട് DYSP VA കൃഷ്ണദാസ്, SI KR ജസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതോടെ സംഭവത്തിന്റെ ചുരുളഴിഞ്ഞു. വനത്തിനുള്ളിൽ വെച്ച് ഇരുവരും മദ്യപിച്ച ശേഷം തർക്കമുണ്ടായെന്നാണ് ഭാസിയുടെ മൊഴി. തുടർന്ന് കയ്യിൽ കരുതിയ വെട്ടുകത്തി ഉപയോഗിച്ച് ഭാസി ബാലനെ വെട്ടുകയായിരുന്നു. ഭാസിയും ബാലനും തമ്മിൽ മുൻപും തർക്കങ്ങളുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഒരു ദിവസം കച്ചറൊക്കെ ഉണ്ടായെന്ന് പറയണ്ട. അവരെന്നാലും എപ്പോഴും നടക്കലും കൂട്ടുകാരൻ കുടുംബമാണ്, ചെറിയ അച്ഛനും മേനാണത്. പിൻകഴുത്തിനേറ്റ വെട്ടാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. പ്രതി ചന്ദ്രൻ പോലീസ് മുമ്പാകെ കുറ്റസമ്മതവും നടത്തിയിട്ടുണ്ട്. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 പാലക്കാട്.